അസ്സലാമു അലൈക്കും കുഞ്ഞുങ്ങളെ. റായി അലാമീൻ, വിശ്വസ്തനായ ആട്ടിടയൻ എന്ന ആദ്യത്തെ വഹദയിലെ അൽ വഹദത്തുലൂല ഒന്നാമത്തെ യൂണിറ്റിലെ നോട്ട്സാണിത്. മക്കളെല്ലാവരും എഴുതിയെടുക്കണം. ആദ്യത്തത് പേജ് നമ്പർ 11 ചോദ്യങ്ങൾ അവയുടെ ഉത്തരവാണ്. മത്താ സ്വാഹദീക്കു, കോഴി കൂവിയത് എപ്പോഴാണ്? സ്വാഹദീക്കു ഫിസ്സുബാഹി, രാവിലെയാണ് കോഴി കൂവിയത്. ഇലാ ഇന അസ്റ റായി, റായി ആട്ടിടയൻ ധൃതിയിൽ പോയത് എങ്ങോട്ടേക്കാണ്? അസ്റ റായി ഇലൽ മർബലി, ആട്ടിൻകൂട്ടിലേക്കാണ് പോയത്. മത്താ അസ്റ റായി ഇലൽ ഒന, എങ്ങോട്ടേക്കാണ് ആടുകളുമായി കൊണ്ട് റായി ധൃതിയിൽ പോയത്? എപ്പോഴാണ്, എപ്പോഴാണ് ധൃതിയിൽ പോയത്? അസ്റ റായി ഇലൽ ഒന മീ ഇന്ദമായ തഫാസ്വാളനം, ആ ആടുകൾ സൗണ്ട് ഉണ്ടാക്കി ഒച്ച വെച്ചപ്പോഴാണ് ധൃതിയിൽ പോയത്. മാഹിയ മനാലർ സ്വബാഹ്, പ്രഭാതത്തിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണ്? മാജ്മനൽ മനാലർ, എന്ത് നല്ല സുന്ദരമായ കാഴ്ചകളാണ്. അന്നസീമു യുലാത്തിഫു നവ്വാറ, മന്ദമാരുതൻ പൂമുട്ടുകളെ തലവിടുന്നു. അൽ ബലാബിൽ തഷ്ദു അലൽ അഷ്ജാർ, രാപ്പാടികൾ മരത്തിലിരുന്ന് പാട്ടുപാടുന്നു. അൽ മവാഷി തത്താവു ഫിൽ ഹുക്കൂലി, കന്നുകാലികൾ വയലിൽ മേയുന്നു. അത്തുയൂർ തുതൈമിൽ അഫ്രാഹ, പക്ഷികൾ അവയുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നു. അൽ ഫറാഷാത്ത് വലിയ ആസീബു തത്തീറു ബൈനൽ അസ്ഹാരി, പൂമ്പാറ്റകളും തുമ്പികളും പൂക്കളുടെ ഇടയിലൂടെ പാറിക്കളിക്കുന്നു. ഇനി അടുത്ത പേജ് നമ്പർ 12 പ്രവർത്തനമാണ്. അൽ കലിമാത്തുൽ മബ്ദൂഅ ബിത്താ, ഇതാ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്നാണ്. തഫത്തഹത്ത്, തഷ്ദു, തർത്താഉ. ഇനി അവസാനിക്കുന്ന, യാ കൊണ്ട് അവസാനിക്കുന്നത് റായി അൽവാദി അൽമവാശി. നുറാജിയോ നസഫ് അനക്തഷിഫു മിൻഹു അസ്മാ അൽ ഹയവാനാത്തി വത്തുയൂർ, നമ്മുടെ പാഠഭാഗത്ത് വന്ന ഹയവാനാത്ത് മൃഗങ്ങളുടെയും തുയൂർ പക്ഷികളുടെയും പേരുകൾ ഏതാണാണ്. അൽ ഓനം അവിടെ കൊടുത്തിട്ടുണ്ട്, ആട്. അദ്ദീക്ക് കോഴി, അൽ മവാശി കന്നുകാലികൾ, അൽ ബലാബിൽ രാപ്പാടി, അൽ അഫ്രാഹ് കുഞ്ഞുങ്ങൾ, കോഴി കുഞ്ഞുങ്ങൾ. നുലാഹിദുൽ മഷ്ഹദ വനു അബ്ബർ, താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കി അതേപോലെ എഴുതാനാണ്, അതിൽ എന്താണുള്ളതെന്ന് എഴുതാനാണ്. അൽ ബിന്തു ഡാഷ്, എന്ത് ചെയ്യാണ്? തഫ്തഹുൽ ഹുമ്മ, കോഴിക്കൂട് തുറക്കുന്നു. അൽ ഡാഷ് തുതൈമു ഡാഷ്, അൽ ബിന്തു തുതൈമുൽ അഫ്രാഹ, കുഞ്ഞുങ്ങൾക്ക് കോഴി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അടുത്ത പേജ് നമ്പർ 13 മുഫ്രദ ജമഅകൾ എഴുതാനാണ്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനം, ജമഅ് ബഹുവചനം. അസ്ഹർ അൽ അസ്ഹാർ, പൂവ് പൂക്കൾ. അൽ ഫറാഷത്ത് പൂമ്പാറ്റ, അൽ ഫറാഷാത്ത് പൂമ്പാറ്റകൾ. അൽ യസൂബ് തുമ്പി, അയ ആസീബ് തുമ്പികൾ. ബുൽബുൽ രാപ്പാടി, ബലാബിൽ രാപ്പാടികൾ. ഷജറത്ത് മരം, അഷ്ജാർ മരങ്ങൾ. അൽ മാഷിയത്ത് കന്നുകാലി, അൽ മവാഷി കന്നുകാലികൾ. അതുകൂടാതെയുള്ള കുറച്ച് ജമകൾ കൂടി നമുക്ക് പഠിക്കാം. നൗറ് നവ്വാർ, പൂമുട്ടുകൾ. ഹക്കിൽ ഹുക്കൂല്, വയലുകൾ. ഫറഹ് അഫ്രാഹ്, പക്ഷി കുഞ്ഞുങ്ങൾ. ത്വയിർ തുയൂർ, പക്ഷികൾ. നെഹ്റ് അൻഹാർ, നെഹ്റ് പുഴ, അൻഹാർ പുഴകൾ. കമർ അക്മാർ, ചന്ദ്രൻ ചന്ദ്രന്മാർ. അപ്പം ഇത് നമ്മുടെ പാട്ടിൽ വരുന്നതാണ്, ലഹനുൽ കൗൻ എന്ന പാട്ടിൽ വരുന്ന വാക്കുകളുടെയാണ് ഈ ജമകൾ കിടക്കുന്നത്. അപ്പോൾ ഇതുകൂടി മക്കൾ നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം. മസാക്കിനുൽ ഹയവാനാത്ത് തുയൂർ, മൃഗങ്ങളുടെയും പക്ഷികളുടെയും താമസ സ്ഥലങ്ങൾ. അസദ് അരീൻ, സിംഹം, ഗുഹ. ബക്കറത്ത്, ഹലീറത്ത്, പശു തൊഴുത്ത്. കൽബ് പിജാറ്, നായ പട്ടിക്കൂട്. ദീക്ക് ഹുമ്മ്, കോഴി കോഴിക്കൂട്. ഫഅറ് ലഹസ്, എലി മാളം. ഖുറാബ് ഉഷ്, കാക്ക കാക്കക്കൂട്. തഖിഫുൽ ബക്കറത്തു ഫിൽ ഹലീറത്തി, പശു തൊഴുത്തിൽ നിൽക്കുന്നു. എൻബഹുൽ കൽബു മിനൽ വിചാരി, നായ കൂട്ടിൽ നിന്ന് പുരക്കുന്നു. യസ്കുനുൽ ഖുറാബു ഫിൽ ഉഷി, കാക്ക കൂട്ടിൽ താമസിക്കുന്നു. യജിലിസുൽ അസദു ഫിൽ അരീനി, സിംഹം ഗുഹയിൽ ഇരിക്കുന്നു. യൻസിലുൽ ഫഅറു മിനൽ ലഗസി, എലി മാളത്തിൽ നിന്നും ഇറങ്ങി വരുന്നു. യദുഹുലുൽ ഓനമു ഇലൽ മർബലി, ആട് കൂട്ടിലേക്ക് കയറുന്നു. തദുഹുലു ദജ്ജാജതു മിനൽ ഹുമ്മി, കോഴി കൂട്ടിൽ നിന്ന് പുറത്തു വരുന്നു. ലഹനുൽ കൗനിലെ വരികളുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റിയാണിത്. ചിത്രം കാണിച്ചിട്ട് ആ ചിത്രത്തിനോട് ചേരുന്ന വരി ഏതാണെന്ന് എഴുതണം. ചിത്രത്തിലുള്ള എന്തൊക്കെയാണ്? പുഴയുണ്ട്, പൂക്കളുണ്ട്, താഴ്വരയുണ്ട് അല്ലേ. അപ്പോൾ ഏതാ വരുന്നത്? മാ അർവ അൽ അസ്ഹാർ വശത്തുവൽ അൻഹാർ. ഇനി അടുത്തതോ പൂമുട്ടുണ്ട്, താഴ്വരയൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് വരും? ദൻ നഹ്ലു ഫിൽവാദി വൽ ഉഷ്ബു വന്നുവാർ, പുല്ലും പൂമുട്ടൊക്കെ ഉണ്ട്.
പിന്നെന്താ അവിടെ കിളികൾ പാടുന്നുണ്ടല്ലേ. അപ്പോൾ എന്ത് വരും അവിടെ? അൽഹാനു ഹാ തസ്രീ തഷ്തു ബിഹലത്തിയാൽ. അടുത്തതോ ആ നക്ഷത്രങ്ങളും ചന്ദ്രനെയും കാണാം. വശംസു ഫീ ഫലകിൻ വന്നജുമു വല്ലഖമാർ. ഇനി അടുത്ത ചോദ്യവും ഉത്തരവുമാണ്. മാതാ തൊലബർ റജുലു മിന റായി. എന്താണ് ആട്ടിടയനോട് റാ മനുഷ്യൻ ചോദിച്ച റജുലു, ആ മനുഷ്യൻ ചോദിച്ച എന്താണ്? അല്ലഹോനമ്മ, ആടിനെയാണ്. അല്ല അത്തൽ ഹോനമ്മ, എന്നിട്ട് ആട്ടിടയൻ ആടിനെ കൊടുത്തു. ലാ ഇല്ല. ലിമല്ലം യഅത്തിയ റായി അല്ലോനം, എന്തുകൊണ്ടാണ് ആട്ടിടയന് ആടിനെ കൊടുക്കാഞ്ഞത്? ഹുവയ ഹാഫുള്ള, അവന് അള്ളാഹുവിനെ പേടിയായിരുന്നു. മാ റായുകാന റായി, റായിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? റായി അമീനുൻ, അവൻ വിശ്വസ്തനായിരുന്നു. ചിത്രം നോക്കി അതിനനുസരിച്ചിട്ടുള്ള സെൻറ്റൻസ് എഴുതാനാണ്. ഹാന വഖ്തുൽ മഗ്‌രിബി, എപ്പോഴാണ്? സന്ധ്യ നേരമായപ്പോൾ. ഇസ്താദ റായി, ആട്ടിടയൻ തയ്യാറായി. എന്തിനാണ്? ലീലാവുദത്തി, തിരിച്ചു പോകാനായിട്ട് ആടുകളെയുമായി. വബദ ഇതലോനമ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ആടുകളെയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി. സുമാദ ബിഹായിലൽ ബൈത്തി, ആ എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി. വാദ് ഹലഹയിലൽ മർബലി, എന്നിട്ട് ആടുകളെയെല്ലാം എന്ത് ചെയ്തു? ഇലൽ മർബലി, ആട്ടിൻകൂട്ടിലേക്ക് കയറ്റി. വക്കാന സാഹിബുൽ ഓനം, അവിടെ ആരുണ്ടായിരുന്നു? അവിടെ നിന്ന് സാഹിബുൽ ഓനം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വക്കാന അവിടെ ഉണ്ടായിരുന്നു. യുറാഖിബ് അമലഹു, അവൻ്റെ പ്രവൃത്തികളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അവൻ്റെ പ്രവൃത്തികളൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റായി ആടുകളുമായി വന്നതിന് ശേഷം റായിയും സാഹിബുൽ ഓനമും കൂടി ഉള്ള സംഭാഷണമാണ് ഇവിടെ. റായി പറയും, മസാ ഉൽ ഖൈർ യാ സയ്യിദി, യജമാനെ മസാ ഉൽ ഖൈർ. ഇപ്പോൾ സാഹിബുൽ ഓനം എന്ത് പറയും? മസാ ഉൻ നൂർ ഹൽ അദ്ദേഹത്തൽ ഓനമ, ആ നീ ആടുകളെയൊക്കെ എണ്ണിയോ? അപ്പോൾ റായി, തുബ് അൻ, അതെ. അല്ല അതതു തമാമുൻ, ആ കറക്റ്റാണ്, എണ്ണമൊക്കെ കറക്റ്റാണ്. സാഹിബുൽ ഓനം, നാം, അതെ. അപ്പോൾ റായി പറയാണ്, വലാക്കിൻ തൊലബ മിന്നി റജുലുൻ ഓനമൻ, ആ പക്ഷേ ഒരു കുഴപ്പമുണ്ട്, എന്താണ്? എന്നോട് ഒരാൾ ഒരാടിനെ ചോദിച്ചു. അപ്പോൾ സാഹിബുൽ ഹോനം ചോദിക്കുകയാണ്, ഹല്ല അതേത്തഹു, എന്നിട്ട് നീ അതിനെ കൊടുത്തോ? റായ് ലാ ഇല്ല. ബിമാതാ കുൽത്ത, നീ എന്ത് പറഞ്ഞു? ലസ്തു സാഹിബു ഹാദലോനം, ഞാനല്ല ഈ ആടിൻ്റെ ഉടമസ്ഥനെന്നാണ് പറഞ്ഞത്. സാഹിബുൽ ഹോനം പറയും, സഹക്കൻ അൻത അമീനുൻ, ആ അതെ നീ വിശ്വസ്തനാണ്. ഹക്കൻ തീർച്ചയായും, അൻത അമീനുൻ, നീ വിശ്വസ്തനാണ്. ഈ ഒരു കുഞ്ഞു ഹദീസ് കൂടി മക്കളെ പഠിക്കണം. കുലിൽ ഹക്ക വലൗക്കാന മുറൻ, കുലിൽ ഹക്ക സത്യം പറയണം, വലൗക്കാന മുറൻ, അത് എത്ര കയ്പുള്ളതാണെങ്കിലും.